ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതിലെ പൂർണാത് പൂർണമുദച്ഛ്യതി, ജഗത്ത് ഉദഞ്ചിതമായ രീതി, മായയെ ചേർത്ത് വച്ച് അധ്യാരോപ ദർശനത്തിലൂടെ നാം കണ്ടു. അതിൻ്റെ അപവാദമാണ് ആവശ്യമായി വരുന്നത്. പൂർണസ്യ പൂർണമാദായ, പൂർണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണമായ ജഗത്ത് പൂർണതയാ അപഗ്രഥിച്ച് മാറ്റിക്കഴിഞ്ഞാൽ, ജഗത്ബോധം ഇല്ലാതായാൽ പൂർണം അവശേഷിക്കും എന്നതാണ് ചർച്ച. പൂർണമായ ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മത്തിന്മേൽ അധ്യാരോപിച്ചതാണ് ജഗത്. ഞാൻ എന്ന സച്ചിദാനന്ദഘനമായ ബോധത്തിനുമേൽ അധ്യാരോപിച്ച എൻ്റെ ജാഗ്രത് ബോധവും സ്ഥൂലമായ എൻ്റെ ജഗത്തും അതിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉത്ഭൂതമായ സൂക്ഷ്മവാസനകളിൽ ഉളവായ എൻ്റെ സ്വപ്ന ജഗത്തും അഗ്രഹണമായ എൻ്റെ സുഷുപ്തിയും ത്രികാലസ്ഥിതങ്ങളായി കാലപരിച്ഛിന്നമായി ഉണ്ടായ പരിച്ഛിന്നമായ ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഏകമായ സത്തായിരുന്നു. പൂർണമായ ഞാൻ, പൂർണമായ ഈ ലോകം, ഈ ലോകം എന്നിൽ നിന്ന് എൻ്റെ ബോധം തെളിഞ്ഞ് അപവദിച്ചാൽ ഞാനെന്ന പൂർണ്ണശോഭയോടുകൂടിയ പൂർണ്ണത ഉണ്ടാവും. വ്യഷ്ടിയിലും സമഷ്ടിയിലുമുള്ള ഈ ചിന്തയെ വെച്ചുകൊണ്ട് നാം കഴിഞ്ഞ ഭാഗത്ത് ഒരു സംശയമുന്നയിച്ചാണ് നിർത്തിയത്. പ്രക്ഷാളനാധിപങ്കസ്യ ദൂരാദസ്പർശനം വരം, ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകുന്നതിനേക്കാൾ നന്ന് ചവിട്ടാതിരിക്കുന്നതാണ്. അധ്യാരോപം ഇല്ലാതിരുന്നാൽ പോരെ, അധ്യാരോപിച്ചിട്ട് അപവദിക്കണമോ? ഇതിനുത്തരം ജന്മം തന്നെ അധ്യാരോപം കൊണ്ടാണ്. അധ്യാരോപമാണ് ജഗത്ബോധം. വാസന ഉള്ളിലുള്ളതുകൊണ്ടാണ് ജഗത്ബോധത്തിനായി പലായനം ചെയ്യുന്നത്. ജഗത്ബോധത്തിൽ നിന്നുകൊണ്ടാണ് ജഗത്ബോധം വർദ്ധിപ്പിക്കുമാറ് ജഗത്ബോധമില്ലാത്ത നിമിഷങ്ങളിൽ ശാസ്ത്ര മാതൃകകളെ തന്നവരുടെ ശാസ്ത്രത്തെ നാം പഠിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ന്യായമാത്മാ ബലഹീനേന ലഭ്യ, ന്യായമാത്മാ പ്രവചനേന ലഭ്യ. നിലവിലുള്ള ജഗത്തിന് അനുകൂലമായി ഏതുദാഹരണം പ്രയോജനപ്പെടും? നിലവിലുള്ള ജഗത്ത് അതിൻ്റെ ബന്ധങ്ങളും വീടുവയ്പ്പുകളും ഉറപ്പിക്കുവാൻ ഏത് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം? ഏത് ദൃഷ്ടാന്തത്തെ പിടിച്ചാണ് ജഗത്ബോധം ഉറപ്പിക്കുവാൻ പാകത്തിന് വഴക്കുകളും വക്കാണങ്ങളും ഉണ്ടാക്കാൻ കഴിയുക?
ഇതല്ലാതെ അതിൻ്റെ സൂത്രത്തിലൂടെ അതിൻ്റെ സൂക്ഷ്മധാരയിലൂടെ ശാസ്ത്രം നമുക്ക് പഠിക്കാൻ പലപ്പോഴും പറ്റില്ല. അതുകൊണ്ടാണ് കാരണമായ അവിദ്യ അത് അനാദിയാണ്, അതിൽ വാസനകളും അനന്തമാണ്. അത് ഇന്നത്തെ മാത്രമല്ല, വാസനാരൂപത്തിൽ ആഭ്യന്തര ജഗത്ത് സ്ഥിതമാണ്. അത് ആ ആഭ്യന്തര ജഗത്ത് വെളിയിലെത്തി പ്രകടമായി ഇല്ലാതാവും. ജന്മജന്മാന്തരങ്ങളിലൂടെ എത്ര ജഗത്തുക്കളാണ് സൃഷ്ടിച്ചത്, എത്ര തരം അനുഷ്ഠാനങ്ങളാണ് രൂപപ്പെടുത്തിയത്, ഏതെല്ലാം ആചാരങ്ങളാണ് ഏതെല്ലാം കാലങ്ങളിൽ ശരിയെന്നും തെറ്റെന്നും പറഞ്ഞത്. ഞാൻ അധ്യസിച്ചു ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ശരിയായി തോന്നിയവയുടെ പട്ടികയിൽ, ഞാൻ അധ്യസിക്കാതെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തെറ്റായി തോന്നിയവയെല്ലാം പെടുന്നുണ്ടാവില്ലേ? ഏതെങ്കിലും ശരി ഏതെങ്കിലും തെറ്റ് വേറിട്ട് നിൽക്കുന്നുണ്ടോ എന്നിൽ? എൻ്റെ എല്ലാ ശരികളും ഒരു കാലത്തെ ശരിയായും വേറൊരു കാലത്തെ തെറ്റായും എന്നിൽ നിൽക്കുന്നുണ്ടാവുമോ? ഒരു ദേശത്തിൽ ശരിയെന്ന് ഞാൻ പറഞ്ഞത് വേറൊരു ദേശത്തിൽ ഞാൻ തെറ്റെന്ന് പറയുന്നുണ്ടോ? ഏറ്റവും വലിയ മഹാന്മാരെയും ഏറ്റവും ഉന്നതരായ നൈയായികന്മാരെയും അത്യുന്നതരായ ലോകം അംഗീകരിക്കുന്ന ദൈവതങ്ങളെന്ന് തന്നെ ലോകം വിളിക്കുന്ന ആളുകളെയും എടുത്തു വച്ച് അവരുടെ ശരികൾ അവർക്ക് തന്നെ ശരിയാകാത്ത നിമിഷങ്ങളുണ്ടെങ്കിൽ ഇന്ത്യൻ ജനതയോട് പറഞ്ഞ ശരികൾ അതേപോലെ ഇന്ത്യക്ക് വെളിയിലുള്ള ലോകങ്ങളിൽ അവർ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമോ? താനിരിക്കുന്ന തൻ്റെ അനുയായി വൃന്ദങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്ന അഭിപ്രായങ്ങളെല്ലാം വിശാലമായ ലോകത്തവർ തുറന്നു വച്ചിട്ടുണ്ടോ? അപ്പോൾ അധ്യാസത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ഐകരൂപ്യമില്ലാതെ വരുന്നു എങ്കിൽ കടുത്ത അധ്യാസത്തിൽ നിലകൊള്ളുന്നു എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതല്ലേ? അധ്യസിച്ച ഈ ജഗത്ത് സത്യമാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അധ്യാസത്തെ അപവദിക്കുന്ന ആത്മാവിൻ്റെ ലോകങ്ങളിലേക്ക് ഈ പഠനങ്ങൾ എന്നെങ്കിലും എത്തിച്ചേരുമോ? അതുകൊണ്ട് ഈ ശ്ലോകം പഠിക്കുമ്പോൾ അധ്യാരോപ അപവാദങ്ങളുടെ ശരിയായൊരു മാതൃക മനസ്സിൽ വച്ചുകൊണ്ട് വേണം അതിനെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും. ഇപ്പോൾ വാസനാരൂപത്തിൽ ആഭ്യന്തര ജഗത്ത് സ്ഥിതമാണ്, അത് വെളിയിലെത്തുമ്പോൾ കളയാം. സുഷുപ്തി ഏവം പ്രളയത്തിലും കൂടി പൂർണ്ണമോക്ഷമില്ല, കാരണം അവിടെയും
സൃഷ്ടിയുടെ ബീജം കിടപ്പുണ്ട്, വാസനകളുടെ അവിരുദ്ധതയുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായും ദൃഢമായും ശ്രുതി പറയുന്നു, സൈഹ വ്യാഘ്രോ വാ സിംഹോ വാ ദംശോ വാ മശകോ വാ യത് യത് ഭവന്തി തദാ ഭവന്തി. സൈഹ വ്യാഘ്രോ വാ സിംഹോ വാ ദംശോ വാ മശകോ വാ യത് യത് ഭവന്തി തദാ ഭവന്തി. പുനരുൽപ്പത്തിയുടെ വർണ്ണന ഇപ്രകാരമാണ്. പൂർവത്തിൽ ഏതേത് സംസ്കാരങ്ങൾ ഉണ്ടോ, ഏത് സംസ്കാരങ്ങളാൽ ബോധം യുക്തമായിരിക്കുന്നുവോ അതാത് രൂപങ്ങളിൽ ബോധമാവിർഭവിക്കുന്നു. ഉറങ്ങുന്ന മനുഷ്യനും ഉറങ്ങുന്ന കുതിരയും ബ്രഹ്മത്തിൽ ലീനമാണ് ഉറക്കസമയത്ത്. എന്നാൽ വീണ്ടും ഉണരുമ്പോൾ കുതിര മനുഷ്യ ശരീരത്തിലും മനുഷ്യൻ കുതിരയുടെ ശരീരത്തിലും ഉണരുന്നില്ല. ഉണർന്നു വരുന്നത് ഏതേത് വാസനാബീജങ്ങളോടെ ഉറങ്ങുന്നുവോ ആ ശരീരവുമായി തന്നെയാണ് ഉണരുന്നത്. കാരണം കുതിര കുതിരയായി ഉണരുന്നതും മനുഷ്യൻ മനുഷ്യനായി ഉണരുന്നതും അവനിൽ അന്തർലീനമായ വാസനയാലാണ്. അന്തർലീനമായിരിക്കുന്ന വാസനയിൽ ഗാഢമായ സുഷുപ്തിയിൽ പരിണാമം വരാത്തിടത്തോളം നിയമങ്ങൾ കൊണ്ടോ ശിക്ഷകൾ കൊണ്ടോ ഫത്സനങ്ങളെ കൊണ്ടോ വ്യക്തിയെയോ ലോകത്തെയോ മാറ്റിമറിക്കാനാവില്ല. ശരിയായൊരു ബോധം കൈവന്ന് വ്യക്തിയിൽ അന്തർനിഹിതമായിരിക്കുന്ന താന്താങ്ങളുടെ വാസനയെ തിരിച്ചറിഞ്ഞ് ഏത് വാസനകൾ കൊണ്ടാണ് തൻ്റെ സ്വഭാവം ജാഗ്രത്തിൽ ഓരോ സുഷുപ്തി കഴിഞ്ഞും ഇപ്രകാരമായിത്തീരുന്നത്, ഏതെല്ലാം അന്തർലീന വാസനകളുടെ ബന്ധത്താലാണ് തൻ്റെ ഈ ജഗത് ഉത്ഭൂതമാകുന്നത്, തൻ്റെ പൂർവപൂർവ വാസനകളെ കണ്ടറിയാനും മൂലവാസനാസഹിത സംസ്കാര ഉച്ഛേദനാർത്ഥം അധ്യാരോപമേവം അപവാദം രണ്ടും അനിവാര്യമാണ്. അധ്യാരോപിതങ്ങളായ വാസനകൾ കളിക്കുമ്പോൾ ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണ്, ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവനാണ്, ഇതൊക്കെ വാസനകളാണ്. ഞാൻ ഇന്നയാളിൻ്റെ മകനാണ്, അതും വാസനയാണ്. അതിൽ നിന്ന് അത്ര വലിയ വ്യത്യസ്തമൊന്നുമല്ലാത്ത ഒന്നാണ് നിങ്ങളാരും ആധ്യാത്മികതയുള്ളവരല്ല, ഞാൻ ആധ്യാത്മികതയുള്ളവനാണ്. നിങ്ങളാരും ഈശ്വരനല്ല, ഞാൻ ഈശ്വരൻ തന്നെയാണ്. ഇതിലെല്ലാം ഹിംസയ്ക്കും ഇതിലെല്ലാം വഞ്ചനയ്ക്കും ഇതിലെല്ലാം കളവിനും ഇതിനെല്ലാം നന്മയ്ക്കും സാധ്യതയൊക്കെ ഒരുപോലെ തന്നെയാണ്. വാസനകളോടുകൂടിയ വാസനകളുടെ പരിപ്രേക്ഷ്യം ഉള്ള വാസനകൾ ഭരിക്കുന്ന തലങ്ങളെല്ലാം
ഈ പരിച്ഛിന്നതയുടെ ലോകമാണ്. അതുകൊണ്ട് വാസന താമസികവും രാജസികവും സാത്വികവും ആയി വ്യത്യസ്തങ്ങളായിരിക്കുമ്പോഴും അവയുടെ കലർപ്പുകൾ കലർന്ന് രൂപാന്തരപ്പെടുമ്പോഴും വാസനാമയമായ ഈ ജഗത്തിൽ നിന്ന് ഒരുവൻ മുക്തനാകണമെങ്കിൽ അവൻ്റെ സംസ്കാരത്തെ ഉച്ഛേദനം ചെയ്യണം. തൻ്റെ ഉള്ളിൽ വാസനകൾ തത്തിക്കളിക്കുമ്പോൾ ജഗത്തിനെ പുറത്ത് ഉള്ളതായി കണ്ട് അവിടെ നവീകരണങ്ങൾ നടത്തി പരിഹാരമില്ല. ഉള്ളിൽ വാസനകൾ കളിക്കുന്ന മനുഷ്യൻ അത് സമർത്ഥമായി ഒളിച്ചു വെച്ച് ബാഹ്യമായ ലോകത്ത് പരിഹാരങ്ങൾ തേടുകയും താൻ തേടിയ പരിഹാരങ്ങളൊന്നും ഫലവത്താകാത്തതോർത്ത് ലോകത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇന്ന് നാം കാണുന്നത്. എൻ്റെ ജാഗ്രത് പ്രപഞ്ചം, എൻ്റെ സ്വപ്ന പ്രപഞ്ചം, ബീജാങ്കിതമായ വാസനകളോടുകൂടിയ എൻ്റെ സുഷുപ്തി, ഇവ മൂന്നും എൻ്റെ ബോധം, ഇന്ദ്രിയജനിത അനുഭവങ്ങളുടെ സ്ഥൂലജഗത്തുണ്ടാക്കുന്ന അധ്യാരോപത്തിൻ്റെയും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധമാക്കുന്ന സ്വപ്നമുണ്ടാക്കുന്ന അധ്യാരോപത്തിൻ്റെയും സ്വപ്നജഗത്തുമായുള്ള എൻ്റെ അധ്യാരോപത്തിൻ്റെയും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുൽബുദ്ധ സുഷുപ്തി, അത് ഉളവാക്കുന്ന എൻ്റെ അധ്യാരോപത്തിൻ്റെയും ലോകങ്ങളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അധ്യാരോപം വന്ന് ലോകത്തിലൂടെ പോയവൻ ശാസ്ത്രീയമായ ശിക്ഷയും സംസ്കാരവും കൊണ്ട് മാത്രമേ അതിൽ നിന്ന് മോചനം നേടൂ. വെളിപാടുകൾ കൊണ്ടോ അത്ഭുതങ്ങൾ കൊണ്ടോ അധ്യാരോപത്തെ അപവദിക്കുവാൻ ആവില്ല തന്നെ. ജ്ഞാനാത് ഏവതു കൈവല്യം, ജ്ഞാനമൊന്നും വേണ്ട. അധ്യാരോപത്തെ മാറ്റാൻ മറ്റൊരു അധ്യാരോപം ഈ ജഗത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ ഈശ്വരനായി കണ്ട് അതിൽ അധ്യാരോപിച്ച് അതിൽ നിന്നൊരു ജഗത്തുണ്ടാക്കി ആ ഭക്തിയുടേതായ ഒരു ലോകം, ജാതീയ ലോകങ്ങൾ പോലെ, മതപര ലോകങ്ങൾ പോലെ, വർണ്ണ വെറിയന്മാരുടെ ലോകങ്ങൾ പോലെ, ദേശ കാലപ്രത്യയങ്ങളിലുള്ള ലോകങ്ങൾ പോലെ അനേക ലോകങ്ങൾ സൃഷ്ടിക്കുവാനും പരസ്പരം വെറുക്കുവാനും പരസ്പരം അകറ്റുവാനും അല്ലാതെ ആത്മവിദ്യയ്ക്ക് ഉതകുകയില്ല. ഈ വലിയൊരു സത്യം അധ്യാരൂപ അപവാദ ദർശനത്തിലൂടെ ബോധ്യപ്പെടുത്തുന്ന പൂർണമുദച്ഛ്യതേ എന്ന ഈ ഭാഗം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം.